ഹേ എവരിബഡി വെൽക്കം ടു ടോക്കിംഗ് കാസ്. ഇന്ന് നമ്മളിങ്ങനെ വെറുതെ റാൻഡം വീക്കെൻഡ് ആയിട്ട് ഇറങ്ങിയതാണ്. പ്രത്യേകിച്ച് അങ്ങനെ അജൻഡ ഒന്നും ഇല്ല അല്ലേ. ഇന്ന് ഡ്രൈവിംഗ് ദ സിട്രോൺ സി ഫൈവ്. നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സിട്രോൺ സി ഫൈവ് ആണ്. നീ ഹമ്പിൽ ഒന്നും ഇങ്ങനെ സ്ലോ ആക്കേണ്ട കാര്യമില്ല, പരസ്യം കണ്ടിട്ടില്ല. അതെ, പക്ഷെ എന്നാലും നമുക്കൊരു ഒരു മനസാക്ഷി ഉണ്ടല്ലോ, ഒരു വണ്ടിയാണ്, നമുക്ക് അങ്ങനെ ചാടിക്കാൻ പറ്റില്ലല്ലോ. ബട്ടിയ നമ്മൾ ചാനല് തുടങ്ങിയ വൺ ഓഫ് ദ ഇനീഷ്യൽ ന്യൂ കാർ വീഡിയോസ് ആയിരുന്നു ഇത്. സി ഫൈവ് ആ സമയത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്ന് ഓടിച്ചപ്പോൾ ഒരു ഒരു പുതിയ ബ്രാൻഡ്, ഒരു പുതിയ കാർ ആൻഡ് ഒരു പുതിയ കോൺസെപ്റ്റ് കാര്യം. ആ സമയത്ത് ആരും അങ്ങനെ ഒരു കംഫർട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആരും ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കംഫർട്ട് അതാരും ആലോചിച്ചില്ല. ഏറ്റവും പ്രയോറിറ്റി ഉള്ള സാധനം അതാണ്. കാര്യം ആൾക്കാർ പറയുന്നത് ഇത് വേണം, എന്താണ് പവർ, സ്റ്റൈൽ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയും, ഹാൻഡ്ലിങ് സ്പോർട്ടിനെസ്. പക്ഷെ ആ ഒരു അപ്രോച്ച് നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടൊരു ഇതിലാണ് ഈ വണ്ടി വന്നത്. ഇറ്റ് വാസ് എ ബ്രത്ത് ഓഫ് ഫ്രഷ് എയർ പറയാനായിട്ട്. പക്ഷേ പ്രൈസിംഗും ഒരു ബ്രത്ത് ഓഫ് ഫ്രഷ് എയർ ആയിരുന്നു, ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ആരും അങ്ങനെ പ്രത്യേകിച്ച് 99.99% ഇന്ത്യക്കാരും സിട്രോൺ സി ഫൈവ് കണ്ടിട്ടില്ല എന്ന് പറയുന്നതിന്റെ റീസൺ അതാണ്. പക്ഷെ വേറൊരു കാര്യമുള്ളത്, ഇതിന്റെ പ്രൈസിംഗ് ഇപ്പൊ നമ്മൾ പറയുന്നു 38 ലക്ഷം രൂപ, ഭയങ്കര കൂടുതൽ എന്ന് പറയുന്നു. ശരിക്ക് കമ്പയർഡ് ടു ഇപ്പൊ ഇതായിട്ടൊരു X1 കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് കൂടുതൽ കംഫർട്ടബിൾ അല്ലേ? ഓ ഡെഫിനറ്റ്ലി. അതിലും ബെറ്റർ വണ്ടിയല്ലേ? ബാഡ്ജ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പൊ X1 എന്നൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, അതുപോലെ Q3 ഇറങ്ങി വേറെ ഇതിൽ നിന്ന് ബാഡ്ജ് മാറ്റി നിർത്തുന്നത് ആ വണ്ടികളിൽ നിന്ന് ബാഡ്ജ് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുള്ളതാണ് നോക്കേണ്ടത്. ബാഡ്ജ് സംഭവം ഒഴിവാക്കിയാൽ ഇത് അങ്ങനെ നോക്കുമ്പോൾ ബെറ്റർ വണ്ടിയല്ലേ? മോർ അക്കംപ്ലിഷ് കാർ അല്ലേ? അതെ, ഡെഫിനറ്റ്ലി. എന്ത് ഭയങ്കര എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോഴും നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ടെല്ലിംഗ് വിവേക്, എൻ്റെ സീറ്റ്സ് എന്ത് നല്ലതാണ്. ഇത്രയും നല്ല ഒരു എല്ലായിടത്തും കോൺടോറിങ്ങും എല്ലായിടത്തും അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഓരോ ഭാഗവും, ആ സീറ്റിൻ്റെ വെരി വെൽ എൻജിനീയർഡ്, കംഫർട്ട് നല്ലതാണ്, റിഫൈൻമെന്റ് നല്ല, വെരി സ്മൂത്ത് എൻജിൻ. നമ്മൾ എങ്ങനെ കാലം കൊടുത്താലും ഇറ്റ്സ് റിയലി സ്മൂത്ത്, പഞ്ചിയാണ് കേട്ടോ വണ്ടി. അത്യാവശ്യം പവറും ഉണ്ട് കൺസിഡറിങ് ഇറ്റ്സ് എ 2 ലിറ്റർ. ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. പക്ഷേ യാ, ആസ് ഹി സെഡ്, ഒരു ഒരു ലക്ഷറി എസ് യു വി. സ്റ്റാർബക്സിലെ തിരക്കോക്കി എന്താ അല്ലേ, 500 രൂപ ആൾക്കാർ പോയി 500 രൂപയ്ക്ക് കാപ്പി കുടിക്കാൻ ക്യൂ നിൽക്കുന്നു. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. കൊള്ളില്ലാത്ത കാപ്പി. ഇതൊരു സ്റ്റൈലിനെ ബേസ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലേ. അതായത് നമ്മളിപ്പോ പറഞ്ഞ ബ്രാൻഡിന്റെ കാര്യം പോലെ തന്നെ പറഞ്ഞ പോലെയാണ്. ബാക്കി ബ്രാൻഡുകൾ ഫാൻസിക്ക് വേണ്ടി മേടിക്കുന്നു എന്ന് പറയുന്ന പോലെ, ആ ലോഗോക്ക് വേണ്ടിയിട്ട് കാശ് ഇളയുന്നു എന്ന് പറഞ്ഞ പോലെയാണ് സ്റ്റാർബക്സ്. ഇത് രണ്ടും ഒരു സിമിലർ ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇവിടെ ഞാൻ അറ്റ്ലീസ്റ്റ്, നോ ഓഫൻസ് ടു പീപ്പിൾ ഹു ഗോ ദേർ, പക്ഷെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ കാപ്പി കുടിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുക, മറ്റേ ഗ്ലാസ്സിൽ പേരെഴുതി കാണിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുക. അല്ല, ഞാൻ പറയുന്നതാണ്, ഇപ്പൊ ഇവര് ഇത് ചെയ്യുന്നത് പിയർ പ്രഷർ ആയിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് എന്തെങ്കിലും കാണിക്കാനോ അങ്ങനെ എന്തോ മനസ്സിൽ സോഷ്യൽ ആക്സെപ്റ്റബിലിറ്റി എന്നുള്ള ഒരു സാധനം വളരെയധികം മാറിയിട്ടുണ്ട് ഈ കാലത്ത്. പണ്ടെന്ന് പറയുമ്പോൾ നല്ലൊരു ജോലി അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യു ആർ സോഷ്യലി ആക്സെപ്റ്റഡ് ഓർ പീപ്പിൾ സി യു ആസ് എ സക്സസ് എന്നുള്ളൊരു മട്ടിലായിരുന്നു. ഇപ്പൊ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളുടെ മേത്ത്, നമ്മൾ സാധാരണ ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യേ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. മിനിമം ഇവിടെ നിന്നെങ്കിലും കുടിക്കണം, എന്നാലേ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണെന്നുള്ള പോലെ 200 രൂപയുടെ കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 രൂപ പോരാല്ലേ. ഞാനിത് വേറെ പലയിടത്തുനിന്നും പല രാജ്യത്തുനിന്നും കഴിച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് തിങ്ക് എനിക്ക് അതിന് വലിയ ഇഷ്ടം തോന്നി. എനിക്കും പ്രത്യേകിച്ച് വലിയ അങ്ങനെ ഫാൻ എഫക്ട്. അതിലും നല്ല ബ്രൂഡ് സാധാരണ മറ്റേ ഫിൽട്ടർ കോഫി ഏറ്റവും നല്ല ചെറിയ കടകളിൽ നിന്ന് കഴിച്ചാൽ അത് നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്യും. മേ ബി നമ്മൾ സംസാരിച്ചിരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ വണ്ടിയിൽ ഇരിക്കുമ്പോഴായിരിക്കാം. അതെ, സീ ഇത് മൊത്തം ഒരു ഈ പറഞ്ഞ പോലെ ആസ് യു സെഡ് ഒരു പിയർ പ്രഷറിന്റെ മേലെയാണ് എന്ന് പറഞ്ഞാൽ വേറൊരു ഗ്രൂപ്പ് അവിടെ പോയി ചെക്കിൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ഓൺലി ദിസ് പ്ലേസ്, ഇതേപോലത്തെ കുറെ സ്ഥലങ്ങളുണ്ട്. കൂടുതലും ടീനേജ് അങ്ങനത്തെ ആൾക്കാരാണ് ഒരു കാറ്റഗറിയാണ്. അതെ, രാവിലെ എഴുന്നിട്ട് എന്റെ സ്റ്റാർബക്സ് കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് പേവർ ഇല്ല എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ജസ്റ്റ് നോൺസെൻസ്. വീട്ടിൽ നല്ല കാപ്പി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാനുള്ള പ്രശ്നമുള്ളൂ. അപ്പൊ അതാണ് അഗൈൻ ഈ പ്രൈസിലുള്ള ബാക്കി വണ്ടികൾ ആസ് യു സെഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ this makes this is a lot of value angane nokumbol alle oru relative price aa badge eduthu kalanjittu aa vandigal ipo nee jd parna pole matte ipo gl allengi ur x1 or audi q3 angante ella vandigalum ipo even mini countryman angane kore vandigalude nokki kanjal adinte badge remove cheyidu kanjal idellam equals aayittu consider cheyidu kanjal i think this is a better car
for what it's intended. Yes, I would say so. Yeah, it's actually a very nice car. Only thing, in the pricing ethrayum koodi poyond people don't get to experience that. Aalgaari ithrayum spend cheyyanna appo enikku BMW brand eduthode adu parannittu kaaril kaaranam adu or aspiration aanu brand venam. See, adu adinte vera oru karyam kooda undu ennu parna aa oru brand, see BMW allengi Mercedes ennu parayna oru brand ivide ethan vendi valare adhigam varshangalude oru prayathnam undu adinte poragile allante verade oru vandi kondu irakki idond aalgaari adinte porage povunna allallo. ഇത് ഈ ഒരു ആസ്പിറേഷൻ എന്ന് പറഞ്ഞ സാധനം ഹാസ് ബീൻ ബിൽറ്റ് ഓൺ ഇയേഴ്സ് ഓഫ് വർക്ക് ആൻഡ് ക്വാളിറ്റി ആൻഡ് ഡ്രൈവിംഗ് ഡൈനാമിക്സ് ആൻഡ് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. സിട്രോയിന് ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു റീകോളും ഇല്ല. അതെ, അപ്പൊ അതുകൊണ്ട് അത് എത്താനായിട്ട് കുറച്ച് ടൈം എടുക്കും. പക്ഷെ അത് വരാൻ പോകുന്നുണ്ട്. ന്യൂസ് കണ്ടു നമ്മൾ C3 പിക്ചേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. യെസ്, അടുത്ത വർഷം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഐ തിങ്ക് ദാറ്റ്സ് എ വെരി പ്രോമിസിംഗ് കാർ. നമ്മളിപ്പോ അത് സിട്രോയൻ C3 ഇതുപോലെ തന്നെ ആയിരിക്കും പ്രൈസിംഗ് എന്ന് വിചാരിച്ചപ്പോ ഞാൻ ആക്ച്വലി അവരോട് സംസാരിച്ചിരുന്നു. സോ ദേ ടോൾഡ് മീ ഗ്രാൻഡ് ആയിട്ട് നിയോസിന്റെയും വെന്യൂവിന്റെയും ഇടയിലാണ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. Oh, I see. So, sub venue ആണ്. Oh, that would be a great price. Grand Titan-ന്റെയും വെന്യൂടെ ഇടയിൽ എന്ന് പറയുമ്പോൾ ഒരു അണ്ടർ ഒരു നല്ല വേരിയൻസ് ഒക്കെ ഒരു 7 lakhs-ന്റെ ഒക്കെ അടുത്ത് കിട്ടണ്ടല്ലേ. Seven, 8 lakhs ഒരു 10-നൊക്കെ നല്ല ഒരു 10 രൂപ റേഞ്ചിന് നല്ലൊരു വേരിയന്റ് കിട്ടും. 10 രൂപ എന്ന് പറയുമ്പോൾ പുതിയ സ്വിഫ്റ്റ് ഫുൾ ഓപ്ഷൻ അതാണ് സ്വിഫ്റ്റ് പറഞ്ഞിട്ടില്ല. ഗ്രാൻഡ് ടൈറ്റൻ നിയോസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെയാണ് പറഞ്ഞേക്കുന്നത്. അതെ, അപ്പൊ അത് ടു വെന്യൂ. അപ്പൊ വെന്യൂ എന്ന് പറയുമ്പോൾ അഗൈൻ വെന്യൂടെ ഒരു ഓട്ടോമാറ്റിക് മോഡൽ പറയുകയാണെങ്കിൽ എത്ര അബൌട്ട് 14 lakhs. DCT ഓട്ടോമാറ്റിക് ഇസ് അബൌട്ട് 14-15 lakhs ആ റേഞ്ച് വരുന്നുണ്ട്. അതിന്റെ താഴെ പിടിക്കുമായിരിക്കും. That's a very interesting pricing. ഭയങ്കര കമ്പല്ലിംഗ് പ്രൈസിംഗ് ആണ്. വളരെയധികം ആക്ടിവിറ്റി നടക്കുന്ന ഒരു മാർക്കറ്റ് ആണത്. നമുക്കറിയാവുന്നത് 1.2 liter ടർബോ പെട്രോൾ എഞ്ചിൻ 130 bhp, which is sufficient. കാരണം ഇപ്പോൾ ഇതിന്റെയൊക്കെ കൂടിയ മോഡലുകളുടെയൊക്കെ പവറിനെ വെച്ച് നോക്കുമ്പോൾ അതിലും കൂടുതലുണ്ട്. അതെ, വെന്യൂ 120 bhp ഉള്ളൂ. ഇത് ഇൻട്രസ്റ്റിംഗ്ലി ഈ സെഗ്മെന്റിൽ ഇപ്പൊ സ്റ്റാർട്ടിംഗ് ഫ്രം ഗ്രാൻഡ് ടൈറ്റൻ പ്രൈസ് എന്ന് പറയുമ്പോൾ എന്റെ ഈ വണ്ടിക്ക് DCT ആണ് വരുന്നത്. C3 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗ്രാൻഡ് ടൈറ്റൻ സെഗ്മെന്റിൽ ഒന്നിനും അങ്ങനത്തെ ഒരു ഗിയർ ബോക്സ് ഇല്ല. എല്ലാരും AMT ആണ്. ഗ്രാൻഡ് ടൈറ്റൻ ആയാലും സ്വിഫ്റ്റ് ആയാലും കുറച്ചുകൂടെ മോഡലേക്ക് വന്ന നെക്സോൺ ആയാലും എല്ലാരും AMT ആണ്. പിന്നെ ഉള്ളത് അതിനകത്ത് ടോർക്ക് കൺവെർട്ടർ അല്ലെങ്കിൽ DSG വരുന്നത് ആ കൂടെ ഈ സോണറ്റിലും വെന്യൂലും ആണ്. വെന്യൂസ് ടോർക്ക് കൺവെർട്ടർ ഇല്ല. ഇത് വരുന്നത് ഇസ് ഓൺലി അഗൈൻ അതിന്റെ ടോപ്പ് എൻഡ് ഓഫ് ദ മാർക്കറ്റിലാണ്. ഡീസലിലാണ് വരുന്നത്. അല്ലെങ്കിൽ സോണറ്റ് വരികയാണെങ്കിൽ അത് അബൌട്ട് 15-16 lakh റുപ്പീസ് ഉണ്ട്. അതിന്റെ ഇടയിൽ ഇത് വരികയാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ദാറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് നൈസ്. 90 കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് പറയുന്നുണ്ട്. So they want to make it ഇപ്പൊ ഒരു ചില സാധനങ്ങളൊന്നുമില്ല. ഇപ്പൊ നമ്മള് പിക്ചേഴ്സ് നോക്കിയിട്ടില്ല, റിയർ വൈപ്പർ ഉണ്ടായില്ല. ജെഡി സാധനം കൂടി റിയർ വൈപ്പർ ഉണ്ടായില്ല. പിന്നെ അതേപോലെ ഇന്റേണലി അഡ്ജസ്റ്റബിൾ റിയർ വ്യൂ മിറർ കണ്ടില്ല. ഐ മീൻ ഇലക്ട്രിക്കലി കണ്ടില്ല. ഇലക്ട്രിക്കലി ഇല്ല. ആ നോബ് ഇട്ടിട്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടായിരുന്നത്. ഓക്കെ, അതൊരു ചെറിയ കൺട്രോൾ ഇല്ല. ഇവൻ ടോപ്പ് ആൻഡ് മോഡൽ ക്ലൈമറ്റ് കൺട്രോൾ ഇല്ല. അതൊക്കെ ആൾക്കാർ സി, ഇപ്പൊ ഇന്ത്യയിൽ നിങ്ങളിപ്പോ അങ്ങനത്തെ വലിയ വലിയ സാധനം റിയർ ഡിസ്പ്ലേ കട്ട് ചെയ്താൽ നോബഡീസ് ഗോണ ബാറ്റൻ ആയില്ല. പക്ഷെ ഇല്ല, പക്ഷെ നിങ്ങൾ ക്ലൈമറ്റ് കൺട്രോൾ കട്ട് ചെയ്തു അല്ലെ, അങ്ങനത്തെ സാധനം കട്ട് ചെയ്തത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ അത് ഭയങ്കര കാര്യം. ദാറ്റ് സ്ക്രീം ചീപ്നെസ് ആൻഡ് ഇന്ത്യയിൽ ഈ കാർ എന്ന് പറഞ്ഞ സാധനം ഒരു ആസ്പിറേഷണൽ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ അങ്ങനത്തെ കംഫർട്ട് അല്ലെങ്കിൽ ഫീൽ ഗുഡ് ഫാക്ടേഴ്സിൽ നമ്മൾ ഉപയോഗിക്കില്ല വണ്ടി മേടിക്കുക എന്നുള്ളത് ഒരു ആവശ്യമാണ്, നമ്മുടെ ആഗ്രഹമാണ്. അതെ, അത് വേണം ആൾക്കാർക്ക്. അത് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇത്രയും കൊല്ലം ഞാൻ ഈ വണ്ടി വെക്കും അല്ലെങ്കിൽ എനിക്കൊരു അപ്ഗ്രേഡ് ആയിട്ട് ഫീൽ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ വേണം. അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഒരു വണ്ടി കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതില്ലാത്ത വണ്ടി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കേസ് ഇൻ പോയിന്റ് ഞാനിപ്പോ ഇത് മേടിച്ച പോലെ ഇതല്ല ZS. ഓഫ്കോഴ്സ് ഇൻട്രസ്റ്റിംഗ് ഇതും നമുക്കൊരു കണ്ടൻഷനിൽ ഉണ്ടായിരുന്ന വണ്ടിയാണ്. കാര്യം കംഫർട്ട് അഗൈൻ പ്രൈമറി ഇമ്പോർട്ടൻസ് ആയിരുന്നു നമുക്ക്. കംഫർട്ട്, കെയർ, ഇറങ്ങാൻ സുഖം എല്ലാം കൊണ്ടും കൊള്ളാം. പക്ഷെ ഇതിന്റെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് മാറാൻ തീരുമാനിച്ചത്. ഒന്ന് പ്രൈസ് ഓഫ് കോഴ്സ്, ലൈക്ക് എവറിബഡി എൽസ് ഹു ഹാസ് ഡ്രോപ്ഡ് ദിസ് കാർ ഓൺ ദ പ്ലാൻ. പിന്നെ റിയർ സീറ്റിന്റെ ആ ഒരു അറേഞ്ച്മെന്റും, അത് രണ്ടും അങ്ങോട്ട് മൊത്തത്തിൽ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് യാ, അപ്പൊ C3 പ്രോമിസിംഗ് ആണ് വണ്ടി. എനിക്ക് ഡിസൈനും കാര്യങ്ങളെല്ലാം കൊള്ളാം, എഞ്ചിൻ പവർ ട്രെയിൻസ് കാര്യങ്ങൾ കൊള്ളാം, പ്രൈസ് റേഞ്ച് പറഞ്ഞതും കൊള്ളാം. പക്ഷെ എനിക്ക് അതിനകത്ത് പേടി എന്താണെന്നറിയോ, ഇപ്പൊ ഈ വണ്ടി ഇപ്പൊ റിവീൽ ചെയ്തു അവര്. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഇതൊരു സംസാര വിഷയമാണ്. ഇനി ഇവര് പറഞ്ഞത് ഡിലേ വരുമ്പോ പ്രശ്നമാകും. എക്സാക്ട്ലി, കാര്യം ഫസ്റ്റ് ഹാഫ് ഓഫ് 2022 എന്നാണ് പറഞ്ഞത്, വിച്ച് ക്യാൻ ബി അപ് ടിൽ മേ ഓർ ജൂൺ 2022. അപ്പോഴത്തേക്കും ഇത് ആൾക്കാർ വിചാരിക്കും ഇത് ഇറങ്ങിയോ, ഇറങ്ങിയില്ലേ, മറന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് വന്ന സമയത്ത് കുറെ പേര് മേടിക്കാന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ അത് കൊടുക്കണം. അതെ, കുറച്ച്
കാലം കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരുടെ കണ്ടൻഷൻ ഇന്ന് പോയില്ല. ആരും ഇതിന് ഒരു വർഷമൊന്നും വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല ഒരു കാരണം. അതിന്റെ ഒരു വർഷം കഴിയുമ്പോഴേക്കും പകുതി ആൾക്കാർ ഇവർക്ക് ഇത് ഇറങ്ങി എന്നിട്ട് വിജയിച്ചില്ല എന്നൊക്കെ പറയും. ഈ വണ്ടിക്ക് പറ്റിയതും അത് തന്നെയാണ്. ഇത് ആദ്യം കാണിച്ചു, കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറെ കാലം ഇത് മിസ്സിംഗ് ആയി. ഒന്നാമത് ആൾക്കാർക്ക് ബ്രാൻഡ് അറിയില്ല ഈ വണ്ടി എന്താണെന്ന് അറിയില്ല. പിന്നെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയി, കുറച്ച് റിവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ദ കാർ ജസ്റ്റ് ഡിസപ്പിയർ. പിന്നെ അഞ്ചാറ് മാസം കഴിഞ്ഞ് വണ്ടി വന്നപ്പോഴേക്കും നോബഡി കെയർ. മാർക്കറ്റിംഗിലുള്ളവർ വിചാരിക്കുന്നത് ആദ്യം തന്നെ കാണിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യണം, വേറെ വണ്ടി എടുക്കാൻ തീരുമാനിച്ചവരും കൂടി കുറച്ച് കാലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊക്കെയാണ് അവരുടെ മനസ്സ്. അതൊക്കെ വണ്ടി ഇവിടെ ആൾക്കാർ വന്ന് പോയോ എന്നൊക്കെ ചോദിക്കുന്നത്. എന്റെ അടുത്ത് കുറച്ച് ദിവസം മുമ്പ് ഒരാളൊന്ന് വിളിച്ചായിരുന്നു, നമുക്ക് പരിചയമുള്ള ഒരു അങ്കിളാണ്. പുള്ളിയെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ ടൈഗുൺ വൻ പരാജയമാണല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ഇറങ്ങിയിട്ടില്ലല്ലോ. ഇറങ്ങിയില്ലേ? ഇല്ല. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, ഇത്ര എന്നോ അൺവെയിൽ ചെയ്തു, വണ്ടി റോഡിൽ ഒരെണ്ണം പോലും കണ്ടില്ല, ഞാൻ ഷോറൂമിൽ പോയിട്ടും വണ്ടിയില്ല. അപ്പോൾ ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇഫ് യു സീ സംതിങ്, അത് ഇന്ന് വേണം, അല്ലാണ്ട് ഒരു വർഷം കഴിഞ്ഞത് ഇറങ്ങി. അതേപോലെ തന്നെ വേറൊരു വണ്ടിയാണ് ടാറ്റ പഞ്ച്. അവരിന്ന് മറ്റേ ഓരോ പടങ്ങൾ റിലീസ് ചെയ്യുന്നു, കാട്ടിക്കൂടെ ഓടിക്കുന്ന കാണിക്കുന്ന, അവര് തന്നെ ലീക്ക് ചെയ്യുന്നു വണ്ടി. ഇന്നലെ കണ്ടായിരുന്നോ വണ്ടി റോട്ടിൽ കൂടെ ഒരു ക്യാമഫ്ലാഷും ഇല്ലാണ്ട് രണ്ടെണ്ണം പോകുന്നു. ഇനിയപ്പോ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് ഇനി ആർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് വണ്ടി കാണാനായിട്ട്? ലൈക്ക് പീപ്പിൾ ലൂസ് ഇൻട്രസ്റ്റ്. അല്ലെങ്കിൽ എക്സ് യു വിയുടെ പോലെ ഒരു ഇനി ഒരു പ്രൈസിംഗ് ഒക്കെ ആദ്യം പറഞ്ഞ ഒരു വേവ് ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് കാല ആൾക്കാരെ കൊണ്ട് വെയിറ്റ് ചെയ്യിച്ചാൽ പിന്നെ വർക്ക് ചെയ്യും. പിന്നെ വർക്ക് ചെയ്യും, അത് ഡെഫിനറ്റ്ലി. കാരണം എക്സ് യു വി അത് അവർ ആ ഒരു കാര്യത്തിൽ ഒപ്പം കോമ്പറ്റ് ചെയ്യണ വണ്ടിയും വേറെ ഇല്ല. അപ്പൊ അതുകൊണ്ട് അതങ്ങോട്ട് വരുമ്പോ അതിന് അതിന്റേതായ ഒരു മാർക്കറ്റ് ഉണ്ട്, ദാറ്റ് വിൽ ബി ദെയർ. ആൾക്കാർ മേടിക്കാൻ റെഡി ആയിരിക്കും. അതെ, പക്ഷേ ഇത് അങ്ങനെ ഒന്നും ഇല്ല. അതുകൊണ്ട് ഐ ഡോണ്ട് ഫോർസീ ദിസ് ഹാപ്പനിങ്. പിന്നെ അതേപോലെ തന്നെ ന്യൂസിലുള്ള വേറൊരു വണ്ടിയാണ് എം ജി ആസ്റ്റർ. എല്ലാവരും ഇപ്പൊ അത്യാവശ്യം സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഒരു ഹോട്ട് സെഗ്മെന്റ് ആണ് അത്. ഒരു ആക്ച്വലി ഇപ്പൊ സത്യം പറഞ്ഞാൽ ജെഡിയുടെ സെയിം വണ്ടിയില്ലേ? യാ, എസൻഷ്യലി എന്റെ സെയിം വണ്ടി തന്നെ. അതിന്റെ പെട്രോൾ വേർഷൻ ആണ്. ബെറ്റർ എക്യുപ്മെന്റ്, സ്ലൈറ്റ്ലി ബെറ്റർ എക്യുപ്മെന്റ്. യെസ്, മെയിൻ ആയിട്ട് അതിന്റെ അകത്ത് ടോക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ അഡാസ് ഫംഗ്ഷൻസ് ആണ്, ഡ്രൈവർ എയ്ഡ്സും കാര്യങ്ങളും എല്ലാം. അതൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ടോക്കിംഗ് പോയിന്റ് ആണ്. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഇപ്പൊ സെഗ്മെന്റിൽ ആസ് ഓഫ് നൌ ആരും കൊടുക്കുന്നില്ല. എക്സ് യു വിയിൽ വരുന്നുണ്ട്, അത് വേറെ സെഗ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ദാറ്റ്സ് ഡിഫറെന്റ്. പക്ഷേ ഈ ഈ ക്രെറ്റ, സെൽറ്റോസ്, ഡസ്റ്റർപ്പ് ഇല്ല, എസ്ക്രോസും ഓൾമോസ്റ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ സെഗ്മെന്റിൽ അത്യാവശ്യം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ചോയ്സ് ആവാം. ലെറ്റ്സ് സീ, ഓൾ ഡിപെൻഡ്സ് ഓൺ ഹൗ എം ജി പ്രൈസസ് ദ കാർ. സോ അപ്പൊ അവര് പ്രൈസിംഗിന്റെ കാര്യത്തിൽ അവർക്ക് ഇപ്പൊ ആസ് യു നോ രണ്ട് എഞ്ചിൻ ആണ് വരുന്നത്. ഒന്ന് 1.3 ടേർബോ, പിന്നെ 1.5. 1.5 അവര് ബേസിക്കലി ഈ ക്രെറ്റ 1.5, സെൽറ്റോസ് ഐ വി ടി, അത് രണ്ടിന്റെ ഒപ്പം നിൽക്കാനായിട്ട് ഒരു നോ നോൺ സെൻസ് ഒരു അപ്ലയൻസ് ആയിട്ടാണ് അവർ. അതും സി വി ടി ആണ്. അത് സി വി ടി ആണ്. പിന്നെ ടേർബോ ഇത് വരുന്നത് അവര് താങ്ക്ഫുള്ളി ഡി എസ് ജി അല്ല കൊടുത്തിരിക്കുന്നത്. ഐ മീൻ ഡി സി ടി ട്വിൻ ക്ലച്ച് ഒന്നും അല്ല. ദേവ് ഗിവൺ ദ സാധാരണ റെഗുലർ ടോക്ക് കൺവേർട്ടർ ആണ്. പുറത്തതിന് 160 ബി എച്ച് പി ആണ്. ഇന്ത്യയിൽ 140 ആണ്. മേ ബി കീപ്പിംഗ് ഇൻ മൈൻഡ് ഫ്യൂൽ കണ്ടീഷൻസ്. കുഷാക്കാരുടെ അടുത്ത് പറഞ്ഞാൽ മതി. അപ്പൊ അതുകൊണ്ട് മേ ബി അതുകൊണ്ടായിരിക്കും എനിക്ക് അത് വിൽ ഹാവ് ടു സീ. പക്ഷെ എനിക്കതിനകത്ത് വേറൊരു കാര്യം കാണേണ്ടത് അതിന്റെ സേഫ്റ്റി റേറ്റിംഗ്സ് അവർ പറഞ്ഞിട്ടില്ല ബ്രോഷറിൽ. അതാണ് അല്ലേ ഇത്രയും ഒരു ഇന്നിപ്പോ ടോക്കിംഗ് പോയിന്റ് ആയിട്ടുള്ള സേഫ്റ്റിനെ പറ്റി അവരും മിണ്ടിയിട്ടില്ല. മിണ്ടിയിട്ടില്ല. ബ്രോഷറിൽ ബാക്കി എല്ലാം കൊടുത്തുണ്ട്. സീറ്റ് ബെൽറ്റ് വാർണിംഗ് ഉണ്ട്, ബാക്കി നിസ്സാര സാധനങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട്. അതെ, സീ ഇൻട്രസ്റ്റിംഗ്ലി അതൊരു 5-star സേഫ്റ്റി കാർ ആണ്. ആസ് എൻ ഇപ്പൊ പുറത്തെല്ലാം. ഓക്കെ, ഇപ്പൊ എന്റെ എം ജി സെഡ് എസ് ആണെങ്കിലും അത് യൂറോ 5-star എൻകാപ് റേറ്റിംഗ് ഉള്ള വണ്ടിയാണ്. അപ്പോ അത് ഇന്ത്യക്ക് വേണ്ടി കുറയ്ക്കാൻ ചാൻസ് ഇല്ല. ഇന്ത്യക്ക് വേണ്ടി കുറവാണെങ്കിലും അതുകൊണ്ടായിരിക്കും അവരും ഇണ്ടാത്തത്. അതെനിക്കറിയില്ല. ഐ വോണ്ട് ടു സീ ദാറ്റ്. കാര്യം ഐ ഹോപ്പ് ദാറ്റ്സ് നോട്ട് ദ കേസ്. കാര്യം കറക്റ്റേം സെൽറ്റോസും എല്ലാവരും അങ്ങനെ കുറച്ചിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. ഇവർക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഏക ഒരു വലിയൊരു പോയിന്റ് അതാണ്. ദാറ്റ് സേഫ്റ്റിയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റയും മഹീന്ദ്രയും ആ ഒരു സേഫ്റ്റി പോയിന്റിൽ നല്ലോണം പിടിച്ചു കയറിയിട്ടുണ്ട്. ആൻഡ് ആ കസ്റ്റമേഴ്സ് എല്ലാവരും ഇപ്പൊ എഡ്യൂക്കേറ്റഡ് ആണ് സേഫ്റ്റിനെ പറ്റിയിട്ട്. സോ ഐ ഹോപ്പ്. പക്ഷെ അതാണ്, ചില കമ്പനികളുണ്ട് ഇപ്പൊ നമ്മൾ ബാക്കി എല്ലാത്തിനെയും സേഫ്റ്റിനെ പറ്റിയൊക്കെ പറയുമ്പോഴും ഒന്ന് രണ്ട് കമ്പനികള് വിൽ ഗോ ഓൺ ദ റഡാർ, അതുപോലെ ഹോണ്ടയുടെ അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ട് ആൾക്കാരെ ഒരു ആക്ച്വലി സേഫ്റ്റി മാരുതിനെ മാത്രമേ ചവിട്ടാറുള്ളൂ ആൾക്കാര്. ബാക്കി ടൊയോട്ടയുടെ സേഫ്റ്റി വല്ലതും നിനക്കറിയോ? പിന്നെ കുഴപ്പമില്ല, എന്നാലും ഇന്നോവയല്ലേ സ്റ്റില്ല ആ സാധനമാണ്. അപ്പൊ അതുകൊണ്ട് യാ സേഫ്റ്റി അങ്ങനെ ഐ തിങ്ക് പീപ്പിൾ ഷുഡ് ബി മോർ അവെയർ. ആൾക്കാര് ഇതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചെയ്യണം.
ആൾക്കാർ ഡിമാൻഡ് ചെയ്യണം സേഫ്റ്റി, അല്ലാണ്ട് നമ്മൾ വെറുതെ സോഷ്യൽ മീഡിയ കയറി ചെയ്തൊളിച്ചിട്ട് കാര്യമൊന്നും ഇല്ല. പക്ഷെ അത് കാര്യം നമുക്ക് ബാക്കി എല്ലാ കൺട്രീസിലും ബാക്കിൽ പവർ വിൻഡോ ഇല്ല, എ സി ഇല്ലെങ്കിൽ പോലും ഫുൾ എയർ ബാഗ്സും എ ബി എസും സ്റ്റെബിലിറ്റി കൺട്രോളും എല്ലാം സാധനം സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ ദാറ്റ് ഷുഡ് ബി ഒരു അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഗവൺമെന്റ് ഇന്ത്യയിൽ എയർ ബാഗും എ ബി എസും സ്റ്റാൻഡേർഡ് ആക്കിയതുകൊണ്ട് അതത്ര സമാധാനം. പറഞ്ഞിട്ട് അതെ, പല വണ്ടികളും ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് ബേസ് മോഡൽ മേടിച്ചാലും യു ആർ ഓക്കെ. മറ്റേത് നമുക്ക് ആവശ്യമില്ലാത്ത കുറെ ഫീച്ചേഴ്സ് വെറുതെ ഫുൾ ഓപ്ഷനിൽ മേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ദാറ്റ്സ് എ ഗുഡ് തിങ്. സ്പീക്കിംഗ് ഓഫ് സേഫ്റ്റി, റോഡിൽ നമ്മൾ ചെന്നൈ ഹൈക്കോടതി നാളെ നമ്മൾ പറഞ്ഞിരുന്നില്ലേ സംഭവം, 5 വർഷത്തെ ഇൻഷുറൻസ് അത് ക്യാൻസൽ ചെയ്തു. അതെ, സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞ 120 കിലോമീറ്റർ സ്പീഡ് എന്ന് പറഞ്ഞ ഹൈവേയിലത്തെ സാധനം അത് ആവശ്യമില്ല, മദ്രാസ് ഹൈക്കോർട്ട് പറയണത്. എന്റെ വിഷമം അതാണ്, ആകെ മര്യാദക്ക് സ്പീഡ് ക്യാമറ ഇല്ലാത്ത റോഡുകൾ ചെന്നൈയിലാണ്. അയ്യോ, അത് വല്ലാത്തൊരു ട്രാജഡി ആയി പോട്ടോ. അതർ ന്യൂസ്, ബാക്കി പെട്രോളും ഇതൊക്കെ ജി എസ് ടിയുടെ അടിയിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടായിരുന്നു, അതേ തന്നെ തീർന്നിട്ടി. കേരള ഗവൺമെന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ, കേരളയും മഹാരാഷ്ട്ര, കേരള മഹാരാഷ്ട്രയും യു പി അങ്ങാണ്ട് അവരൊക്കെ എതിർത്തു അല്ലേ, ആകെ എതിർത്തു, നടക്കൂല എന്ന് പറഞ്ഞ്. അപ്പൊ ഇനിയിപ്പോ അല്ല, ഇതിൽ വേറെ കാര്യമുണ്ട്, ഈ ജി എസ് ടിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാല് പല സ്റ്റേറ്റുകൾക്കും കുറെ ആൾക്കാർ കുറവുള്ള സ്റ്റേറ്റുകളാണെങ്കിൽ അവിടെ അതിനനുസരിച്ച് അവർക്ക് ഫണ്ടോ ലൊക്കേഷൻ ഒക്കെ വരുള്ളൂ. അപ്പൊ നമ്മള് പൈസ കൂടുതൽ പിരിച്ചു കൊടുത്തിട്ട് റിട്ടേൺ ഉണ്ടാവില്ല. അപ്പൊ അതാണ് ഈ ഗവൺമെന്റിന്റെ മെയിൻ ലാഭമാണ്, ആൾക്കാർ പെട്രോൾ അടിക്കുന്നതും അതെ ഈ പറഞ്ഞ ഇതൊക്കെ. അപ്പൊ അത് അവര് കളയില്ല. അതെ, എന്താവും എന്നുള്ളതിന് കണ്ടറിയാം. കാര്യം ഞാൻ ആലോചിച്ചു, ഇപ്പോ ഇലക്ട്രിക് വണ്ടി മേടിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ പെട്രോൾ 30 രൂപ കുറയ്ക്കോ എന്നൊക്കെ ആലോചിച്ചു. ഏതായാലും അത് നടന്നില്ല. ബട്ട് യാ, പക്ഷെ ഇത് വല്ലാത്ത കഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഗവൺമെന്റ് സംബന്ധിച്ചോളം ഇത് ഓക്കെ, മണി മേക്കിംഗ് ഒരു ഇതാണ്, പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഇറ്റ്സ് റിയലി ഒരു ഡ്രെയിനിങ്. നമ്മളുള്ള പെട്രോളിന്റെ 3.5 ഇരട്ടി ടോട്ടൽ പ്രൈസ് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴേ അതെ ഒരു വിഷമമാണ്. ആൾക്കാർക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആ ഒരു ഫീലിംഗ് ഓഫ് ഹെൽപ്ലെസ്നെസ് ആണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം അതിനകത്തുള്ളത്. ഇത് സിറ്റി കാത്തോട് ഓടിച്ചു നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അല്ലേ, നല്ലൊരു കറക്റ്റ് കോമ്പാക്ട് സൈസ് ഇറ്റ് ഫീൽസ്. നമുക്ക് ഓടിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ബ്രീഫ് ഡ്രൈവ് അല്ലേ കിട്ടിയത്, ഇതിപ്പോ ഈ സിറ്റി ട്രാഫിക്കിനകത്തൂടെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേ കൊള്ളാം, വണ്ടി അങ്ങോട്ട് ചെറുതായിട്ട് ഒതുങ്ങിയ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. അതെ, കൊള്ളാം, ഇനി ഇഷ്ടപ്പെട്ടു. കാണുന്നതിന്റെ പിന്നെ കളറിന്റെ ഉണ്ട് കേട്ടോ, കളറിന്റെ ഡെഫിനറ്റ്ലി ഉണ്ട്. കാര്യം ഇങ്ങനത്തെ ഒരു കളറാണ് നീലയാണ് പച്ച, ഒരു പച്ച പോലത്തെ നീലയായ ഒരു ടീലാണോ എന്നൊരു സംശയം. ബ്ലീൻ 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 ആണല്ലേ, ബ്ലീൻ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ കളർ അല്ലേ, നമുക്കൊന്ന് കാണിക്കാം. എനിക്ക് ഐ ഹാവ് ബീൻ വെരി കൺഫ്യൂസ്ഡ്, ഇതെന്താ കളർ എന്നല്ല. പലപ്പോഴും ഇത് സെന്നിന്റെ പഴയ പീകോക്ക് ഗ്രീൻ പോലെയുണ്ട്, ചില ആംഗിളിൽ നോക്കുമ്പോൾ ഒക്ടേവിയുടെ ബ്ലൂ പോലെയുണ്ട്, പല പല ലൈറ്റിൽ പല പല കളേഴ്സാണ്. സോ സിറ്റ്രോയൻ എന്തോ ബ്ലൂ എന്നാണ് ഇതിനെ വിളിക്കുന്നത് ആണല്ലേ. ഓക്കെ, സോ ഡു ലെറ്റ് അസ് നോ നിങ്ങൾക്ക് എന്ത് തോന്നി, ഇത് ഗ്രീൻ ആണോ ബ്ലൂ ആണോ ബ്ലീൻ ആണോ അല്ലേ. അപ്പോൾ നമുക്ക് കൂടെ റാപ്പ് അപ്പ് ചെയ്യാം അല്ലേ. ഇതൊക്കെ ആയിരുന്നു ഈ ആഴ്ചത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ടായിരുന്നത്. ഡു ലെറ്റ് അസ് നോ യുവർ ഫീഡ്ബാക്ക് ഓൺ ദിസ് എപ്പിസോഡ്. ആൻഡ് ഇതേപോലെ നമ്മൾ റെഗുലറായിട്ട് ന്യൂസും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ വിൽ ഡെഫിനറ്റ്ലി ലുക്ക് ഇൻ ടു ഡൂയിങ് ദാറ്റ് ഓൾസോ. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.